വീണ്ടും നമ്മള് സിനിമയുടെ സിനിമയുടെ വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് ഏത് സിനിമ പറയണം? പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് മുമ്പ് തന്നെ കാണാൻ കാത്തിരിക്കുന്ന ആടുജീവിതം അല്ലെ? ആടുജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. നടന്ന റിയൽ സംഭവമാണ്. അതല്ല, ഒരുപാട് അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രണ്ട് കിലോ വില പൃഥ്വിരാജ് കുറച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി. ഒരു പിന്നെ ആ കോവിഡ് സമയത്ത് പൃഥ്വിരാജ് ജോർദാനില്ലെന്ന് തോന്നുന്നു. ജോർദാനിലൊക്കെ ഒരു അവിടെ നമ്മള് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു, കേട്ടുപോയിട്ടുണ്ട് കോവിഡ് സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം പ്രേക്ഷകരിലേക്ക് ഒരു ഹരമാണ്. കാരണം ഇത് എന്ന് റിലീസ് എന്ന് റിലീസ് അവസാനം ഏതാണ്ട് ബുക്ക് മൈ ഷോയിൽ നമ്മൾ ഇതിന്റെ ഡേറ്റ് കിടക്കുന്നത് ഓഗസ്റ്റ് അല്ലല്ലോ, ആ ഏപ്രിൽ 10-നാണ് ഈ പറയുന്ന ആടുജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു എന്തുവാണ് ബ്ലെസ്സി, അതായത് ബ്ലെസ്സിയെ കുറിച്ച് നമുക്ക് പറയാം. ബ്ലെസ്സിയുടെ കഴിഞ്ഞ മുമ്പത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, സേതമേനോ എന്ന് ചിറക്കിയ കളിമണ്ണ്. അതൊരു തിയേറ്റർ നല്ലൊരു സൂപ്പർ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഒരു കളിമണ്ണ്. അത് 2013-ലാണ് കളിമണ്ണ് ഇറങ്ങിയത്. അപ്പൊ അതിനുശേഷം ഇത്രയേ വർഷത്തെ ഒരു 10 വർഷത്തിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം 2024 ബ്ലെസ്സി ആടുജീവിതമായിട്ടാണ്. അത്ര ഒരു ഗ്യാപ്പ് ബ്ലെസ്സിയുടെ ആടുജീവിതം തുടങ്ങിയിട്ട് 5 വർഷമായി. ആ അപ്പൊ അത്ര ഒരു ആ ഒരു ഡയറക്ടർക്ക് ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് വന്നു. അതിനു മുമ്പ് ഡയറക്ടറുടെ ഒരു വിജയചിത്രം എന്ന് പറയാ പ്രണയം, അതുപോലെ തന്നെ ബ്ലെസ്സിയുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്മാത്ര, ഒരു പാളുങ്ക്, അതൊക്കെ ഒരു പ്രേക്ഷകരെ ഒരു കരയേറ്റ ഒരു സിനിമയാണ് ഈ പറയുന്ന സിനിമകളൊക്കെ. ഈ പറയുന്ന കളിമണ്ണാണെങ്കിലും അല്ലെ, ബ്ലെസ്സിയുടെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആ ഒരു ബ്ലെസ്സിയുടെ സിനിമ കാണുമ്പോ പ്രേക്ഷകൻ തീർച്ചയായിട്ടും കണ്ണ് നനയും. പാളുങ്ങൊക്കെ എന്തുമാത്രം പാളുങ്ക്, ആ മമ്മൂക്കട ആ ഒരു സീൻ, ക്ലൈമാക്സിൽ ഒരു കരച്ചിലുണ്ട് മമ്മൂക്കട, ആ ഒരു കരച്ചിലുണ്ട് മോളെ പോയത്. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബ്ലെസ്സി സാർ കുറച്ചും കൂടെ ഇടവേളകൾ ഇല്ലാതെ ഒരു വർഷത്തിലെങ്കിലും ഓരോ സിനിമകൾ പ്രേക്ഷകർക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഈ നല്ലതായിരിക്കും. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് നമുക്ക് പറയാം. പൃഥ്വിരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആടുജീവിതത്തിലെ നമ്മുടെ ട്രെയിലറും കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് അതിന് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷ. അതിന് മുമ്പത്തെ സിനിമ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന് മുമ്പ് ഇറങ്ങിയത് സലാറാണ്. സലാറ് കുഴപ്പമില്ല, എന്നാലും അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ കൂടുതൽ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇനിയിപ്പം പൃഥ്വിരാജിന്റെ ആട് ജീവിതം എനിക്ക് തോന്നുന്നു ആ ഒരു മരുഭൂമിയിലേക്കുള്ള പൃഥ്വിരാജിന്റെ കുറച്ചുള്ള കുറെ ഇത്, എന്നാൽ ആ സിനിമ പൂർണ്ണത്തിൽ എന്തോ ഒരു ഇത്ര കോടികൾ നേടും നമുക്ക് വിജയിക്കാം, പ്രതീക്ഷിക്കാം അല്ലേ, കോടികൾ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആ ഒരു ആട് ജീവിതം, കാരണം പ്രേക്ഷകർ എന്തായാലും ആ ഒരു സിനിമയെ ആ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കാരണം കോവിഡ് സമയത്തൊക്കെ ഒത്തിരി നമ്മൾ ന്യൂസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ നമ്മള് സാധാരണ സിനിമയ്ക്കാണ് ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഒരു വിലയുണ്ട്. കാരണം ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ 2013 ശേഷം എടുത്ത ഒരു മലയാള ചിത്രം കൂടിയാണ്. അപ്പൊ പ്രേക്ഷകർക്ക് അതിനകത്ത് ഒത്തിരി കരയാൻ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് അവസാനം സന്തോഷമായിട്ട് വിരിയട്ടെ എന്ന് ആശംസ. എന്തായാലും ഇത് എന്താണ് ഇത് ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു വിജയം തന്നെയായിരിക്കും ആടുജീവിതം. എല്ലാ പടവും വിജയിക്കുക. ആട് ജീവിതത്തിന് കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ കമന്റും ലൈക്കും ഒക്കെ ചെയ്ത് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോ നമ്മൾ തിയേറ്ററിൽ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആട് ജീവിതം അല്ലെ. അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം നമ്മൾ ഈ പറയുന്ന നമ്മള് കണ്ട് നമ്മള് സ്വയം അഭിപ്രായം പറയും. ഇപ്പൊ മറ്റോട് ഇപ്പൊ എനിക്ക് ഇപ്പൊ എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു, അതേപോലെ സുനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണ്. ഇപ്പം ചിലവർക്ക് പ്രേമലു എന്ന് പറഞ്ഞ ഒരു സിനിമ കുട്ടുമിക്ക ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടമാണ്. അതേസമയം നമ്മളൊരു 10-45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ള അതിന് പിള്ളേരെന്തൊക്കെ ഉണ്ട് കാണിക്കൂട്ടും. നമ്മൾ 2018 ഒരു പുള്ളി പറയുന്നത് കുറെ ഞാനാവില്ല പിള്ളേർ ലാലക്സ് ഉണ്ട്. അതുകൊണ്ട് പ്രേമം തന്നെ പ്രായവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രേമം എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്റെ സമയത്ത് എനിക്ക് പ്രേമം ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് സീതാ പ്രേമം കളിച്ചത് ഇവിടെ ആലപ്പുഴയിലെ സീതാസ്, ആ സീതാസെ ഞാൻ പോയി കണ്ടത്. ഞാനൊരു 5 തവണ പോയി പ്രേമം കണ്ടു. കാരണം എനിക്ക് പ്രേമം വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർ പറയാതെ നമ്മൾ സ്വന്തമായിട്ട് സിനിമ കണ്ട് നമ്മുടെ അഭിപ്രായം വിലയിരുത്തുക. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് ഈ പറയുന്ന നല്ല പടമാണെങ്കിലും ചില ആൾക്കാര് സിനിമയെ തകർക്കാൻ വേണ്ടി കാര്യങ്ങളുണ്ട്. അവര് പറയണം കേട്ട് സിനിമ ഒന്നും വിശ്വസിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് പടത്തെ കുറിച്ച് വിലയിരുത്തുക. അതെ, ഇപ്പൊ ആടുജീവിതം വന്നു. ഇപ്പൊ എനിക്ക് ചിലപ്പോ ആടുജീവിതത്തിനകത്ത് ചിലപ്പോ ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പൊ ഞാനത് പറഞ്ഞു വെച്ചാൽ സിനിമ മോശമൊന്നുമില്ലല്ലോ. ചിലവർക്ക് പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ മമ്മൂട്ടിയായും മോഹൻലാലായും മമ്മൂട്ടിയും മോഹൻലാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ എനിക്ക് ലാലേട്ടൻ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാനിപ്പോ മോഹൻലാലിന്റെ പടം കണ്ടിട്ട് കുറ്റം പറയാം. പക്ഷെ ബാലുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, ചിലവർ കൊള്ളാന്ന് പറയുന്നവരുണ്ടല്ലോ. ഞാൻ നേരെ 2 തവണ പോയി കണ്ടു, എനിക്ക് നേരെ ഇഷ്ടപ്പെട്ടു.
അത് പറഞ്ഞാണ് ലാലേട്ടന്റെ സിനിമ വരുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഉറഞ്ഞെത്തിക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ആട് ജീവിതം കാണാൻ വെയിറ്റ് ചെയ്യുന്ന പ്രേക്ഷകര് വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ കൂടാതെ ചാനൽ സബ് ചെയ്യാത്തവരെങ്കിൽ സബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പൊ ടിൻ ടിൻ ഓൾ ബെല്ലൈക്കൺ, ഓൾ ബെല്ലൈക്കൺ. അപ്പൊ ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോയില് കാണാം. ബൈ ബൈ.